ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ ഡി സ്ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒബട്ട് എന്ന റെസിപ്പിയാണ്. അപ്പൊ ഈ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ഒരു പേരമ്മയാണ്. അപ്പൊ അവിടെ കർണാടക സ്പെഷ്യൽ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പേരമ്മ വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്വീറ്റ്, നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ആണ്. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ദീപാവലിയൊക്കെ ആയി. അപ്പൊ നമുക്ക് ദീപാവലി സ്പെഷ്യൽ ഒബട്ട് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 100 ഗ്രാം ചിരോട്ടി റവ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കാതെ നമുക്ക് മൈദ മാത്രം ചേർത്തും മാവ് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ചിരോട്ടി റവ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ കർണാടകയിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്ന, ഈ കേസരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരി കുറഞ്ഞ റവയാണ്, അതാണ് ചിരോട്ടി റവ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിരോട്ടി റവ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റവയില്ലേ, അത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒത്തിരി കൂടിപ്പോകല്ല്, കുറച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ ഒന്ന് വൃത്തിയായി കഴുകിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇതിൽ നന്നായിട്ട് എണ്ണ വേണം, എങ്കിൽ നല്ല സോഫ്റ്റായി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അല്പം കൂടി എണ്ണയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് മാവ് ഫുള്ളായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ച് വെക്കണം, എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇനി ഇത് അടച്ചൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിതിനുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്, നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന തുവരപ്പരിപ്പ്. ഇത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെച്ചായിരുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ, കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ട് പരിപ്പൊക്കെ നമ്മുടെ മേത്തേക്ക് തിരയ്ക്കും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിനകത്തുനിന്നിട്ട് പരിപ്പ് വേവിക്കരുത്, കാരണം ഒത്തിരി വെന്ത് പോകും. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ വേവിക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം വെന്തിട്ടൊക്കെ ഉണ്ടോന്ന്, ഒത്തിരി വെന്ത് പോകാതെ നോക്കണം. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മതി, ഒത്തിരി വെന്തുടഞ്ഞു പോകല്ലോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാം. നമുക്കിതുപോലെ ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ടൊന്ന് പോകട്ടെ, ആ സമയത്ത് നമുക്ക് ഉരുളിക്കകത്തിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. പരിപ്പെടുത്ത് അതേ അളവിൽ തന്നെ 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഉരുളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഓവറായിട്ട് വരുന്ന വെള്ളമൊക്കെ ഒന്ന് വലിയണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി 2 ഏലക്ക അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ഒരുമാതിരി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടറാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ചെറിയ ബോൾസ് ആക്കാം.
ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിനകത്ത് നന്നായിട്ട് ഓയിൽ തേച്ചേക്കുവാണ്. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് പരത്തുന്നത്. നമ്മൾ ചെറിയൊരു പോർഷൻ എടുത്തു, മാവിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തണം. ഇതിൻ്റെ മിഡിൽ പോർഷൻ അങ്ങനെ ഒത്തിരി അങ്ങോട്ട് പരത്തണ്ട, നമ്മൾ സൈഡിൽ ജസ്റ്റ് ഒന്ന് പരത്തി പരത്തി പോയാൽ മതി. ഇതുപോലെ സൈഡിൽ കൂടെ പരത്തിയാൽ മതി. നമ്മൾ നേരത്തെ ബോൾസ് ആക്കി വെച്ച ഫില്ലിങ് ഇത് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് വെച്ച് നമുക്ക് കവർ ചെയ്യാം ഈ കാണിക്കുന്ന പോലെ. ഇത് നടുഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് കനം കുറച്ച് നമുക്ക് ഒന്നുകൂടെ പരത്തെടുക്കാം. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ഓയിലോ ഗീയോ സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡിലും കൂടെ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡും മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ മാവ് ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്തു, ജസ്റ്റ് ഒന്ന് പരത്തി. നടുക്ക് വെച്ച് പരത്തരുത്, സൈഡിൽ കൂടെ പരത്തിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഫില്ലിങ് നടുക്കോട്ട് വെച്ചു, മാവ് ഫില്ലിങ് വെച്ച് കവർ ചെയ്തു, ഫില്ലിങ്ങിലേക്ക് കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ നടുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ പരത്തുവാണ്. കനം കുറച്ച് പരത്തിയെടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കോലില്ല, അത് വെച്ച് ഇതിൻ്റെ പരത്തിയെടുക്കാം. എനിക്കിപ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് പരത്തിയത്. ഇനി നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ല് ഐക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.